ഇന്ന് നമ്മൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചത് ആർക്കാണെന്നാണ്. ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ പരിഗണിക്കുന്നത് ഒന്നിൽ കൂടുതൽ മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ച 11 നടന്മാരെയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ ആർക്കാണ് ഈ കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം. ഈ ലിസ്റ്റിൽ 11-ാമതായി വരുന്നത് ജയസൂര്യയാണ്. 2 തവണയാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചത്. ആദ്യ തവണ അദ്ദേഹത്തിന് കേരള സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് 2019-ലാണ് ഞാൻ മേരിക്കുട്ടി, ക്യാപ്റ്റൻ എന്നീ സിനിമകളിലൂടെ. 2-ാമത്തെ തവണ 2021-ൽ വെള്ളം എന്ന സിനിമയിലെ പെർഫോമൻസിലൂടെ. ഈ ലിസ്റ്റിൽ 10-ാം സ്ഥാനത്ത് ലാലാണ്. ലാലിനും 2 തവണയാണ് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചത്. ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്നത് 2008-ൽ തലപ്പാവ് എന്ന സിനിമയിലൂടെയാണ്. 2-ാമത്തെ സ്റ്റേറ്റ് അവാർഡ് 2014-ൽ അയാൾ എന്ന സിനിമയിലൂടെയും. ഈ ലിസ്റ്റിൽ 9-ാം സ്ഥാനത്ത് സത്യനാണ്. അദ്ദേഹത്തിനും 2 തവണയാണ് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചത്. ആദ്യ തവണ 1969-ൽ കടൽപ്പാലം എന്ന സിനിമയിലൂടെയും 2-ാമത്തെ തവണ 1971-ൽ കരകാണാ കടൽ എന്ന സിനിമയിലൂടെയുമാണ്. ഈ ലിസ്റ്റിൽ 8-ാം സ്ഥാനത്ത് പൃഥ്വിരാജ് സുകുമാരനാണ്. അദ്ദേഹത്തിനും 2 തവണയാണ് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചത്. ആദ്യ തവണ 2006-ൽ വാസ്തവത്തിലൂടെയും 2-ാമത്തെ തവണ 2013-ൽ സെല്ലുലോയിഡ് എന്ന സിനിമയിലൂടെയുമാണ്. ഈ ലിസ്റ്റിൽ 7-ാം സ്ഥാനത്ത് അടൂർ ബാസിയാണ്. 2 തവണയാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചത്. ആദ്യ തവണ 1974-ൽ ചട്ടക്കാരി എന്ന സിനിമയിലൂടെയും 2-ാമത്തെ തവണ 1979-ൽ ചെറിയാൻ്റെ കുറ്റകൃത്യങ്ങൾ എന്ന സിനിമയിലൂടെയുമാണ്. ഈ ലിസ്റ്റിൽ 6-ാം സ്ഥാനത്ത് തിലകനാണ്. അദ്ദേഹത്തിനും 2 തവണയാണ് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചത്. ആദ്യത്തെ തവണ ലഭിക്കുന്നത് 1990-ൽ പെരുന്തച്ഛനിലൂടെയാണ്. 2-ാമത്തെ തവണ 1994-ൽ ഗമനം എന്ന സിനിമയിലൂടെയും. ഈ പറഞ്ഞ 6 പേർക്കാണ് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് 2 തവണ ലഭിച്ചത്. ഈ ലിസ്റ്റിൽ 5-ാം സ്ഥാനത്ത് നെടുമുടി വേണുവാണ്. അദ്ദേഹത്തിന് 3 തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1-ാമതായി അദ്ദേഹത്തിന് ലഭിക്കുന്നത് 1981-ൽ താരാട്ട് എന്ന സിനിമയിലൂടെയാണ്. 2-ാമത്തെ തവണ 1987-ൽ മിന്നാമിനിങ്ങുൻ്റെ നുറുങ്ങുവെട്ടം എന്ന സിനിമയിലൂടെ. 3-ാമത്തെ തവണ 2003-ൽ മാർഗം എന്ന സിനിമയിലൂടെയുമാണ്. ഈ ലിസ്റ്റിൽ 4-ാം സ്ഥാനത്ത് മുരളിയാണ്. അദ്ദേഹത്തിന് 4 തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 1-ാമത്തെ പ്രാവശ്യം 1992-ൽ ആധാരം എന്ന സിനിമയിലൂടെയാണ്. 2-ാമത്തെ തവണ 1996-ൽ കാണാക്കിനാവ് എന്ന സിനിമയിലൂടെയും. 3-ാമത്തെ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് 1998-ൽ താലോലം എന്ന സിനിമയിലൂടെയാണ്. 4-ാമത്തെ കേരള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് 2001-ൽ നെയ്ത്തുകാരൻ എന്ന സിനിമയിലൂടെയുമാണ്. ഈ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് ഭരത് ഗോപിയാണ്. ഭരത് ഗോപിക്കും 4 തവണയാണ് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചത്. 1-ാമത്തെ തവണ 1977-ൽ കൊടിയേറ്റം എന്ന സിനിമയിലൂടെ. 2-ാമത്തെ തവണ ലഭിക്കുന്നത് 1981-ൽ ഓർമ്മയ്ക്കായി എന്ന സിനിമയിലൂടെയാണ്. 3-ാമത്തെ തവണ തൊട്ടടുത്ത വർഷം തന്നെ 1982-ൽ എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന സിനിമയ്ക്കുമാണ്. 4-ാമത്തെ തവണ അദ്ദേഹത്തിന് ലഭിക്കുന്നത് 1985-ൽ ചിദംബരത്തിലൂടെയാണ്. മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡുകളുടെ എണ്ണത്തിൽ 2-ാം സ്ഥാനത്ത് മമ്മൂട്ടിയാണ്. അദ്ദേഹത്തിന് 5 തവണയാണ് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡുകൾ ലഭിച്ചത്. 1-ാമത്തെ തവണ ലഭിക്കുന്നത് 1984-ൽ അടിയൊഴുക്കുകൾ എന്ന സിനിമയിലൂടെയാണ്. 2-ാമത്തെ തവണ 1989-ൽ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലൂടെ. 3-ാമത്തെ തവണ അദ്ദേഹത്തിന് ലഭിക്കുന്നത് 1993-ൽ വിധേയനിലൂടെയാണ്. 4-ാമത്തെ തവണ 2004-ൽ കാഴ്ച എന്ന സിനിമയിലൂടെയും 5-ാമത്തെ തവണ 2010-ൽ പാലേരി മാണിക്യത്തിലൂടെയുമാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡുകൾ ലഭിച്ച നടൻ മോഹൻലാലാണ്. അദ്ദേഹത്തിന് 6 തവണയാണ് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡുകൾ ലഭിച്ചത്. 1-ാമത്തെ തവണ 1986-ൽ TP ബാലഗോപാലൻ MA എന്ന സിനിമയിലൂടെയാണ്. അന്ന് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചത് എന്ന റെക്കോർഡ് മോഹൻലാലിന് സ്വന്തമായിരുന്നു. 2-ാമത്തെ അവാർഡ് ലഭിക്കുന്നത് 1991-ൽ കിലുക്കത്തിലൂടെയാണ്. 3-ാമത്തെ കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചത് 1995-ൽ സ്ഫടികത്തിലൂടെയാണ്.
നാലാമത്തെ അവാർഡ് ലഭിക്കുന്നത് 1999 വാനപ്രസ്ഥത്തിലൂടെയാണ്. അഞ്ചാമത്തെ തവണ അദ്ദേഹത്തിന് 2005 തന്മാത്രയിലൂടെയാണ് മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചത്. നിലവിൽ ആറാമതും അവസാനവുമായി മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് മോഹൻലാൽ ലഭിക്കുന്നത് 2007 പരദേശി എന്ന സിനിമയിലൂടെയാണ്.